മറന്നു എന്ന് കരുതിയതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പച്ചന്റെ മരണത്തെ കുറിച്ച്? മരിച്ചതല്ല, കൊന്നതാണ്. കൊന്നതാണ്. വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ദിവസേ പെങ്ങളുടെ കല്യാണം നടത്താൻ വയ്യാണ്ട് വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു. പുതിയ പള്ളി പണിയാൻ പിരിച്ച പള്ളി ഫണ്ട് ചെയ്യുന്നു. അതിപ്പോ എന്നാ കമ്മിറ്റി തീരുമാനിക്കാനാ? ഇട്ടിച്ചൻ എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് എടുത്താ പോരെ? എന്ന് പറഞ്ഞാല് പൊതുമുതലാവുമ്പോ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ? മാത്രമല്ല, ഖജാൻജിയായ പാപ്പത്തിന്റെ പേരിലാണ് ഇത് ബാങ്കിൽ കിടക്കുന്നത്. ശരിയാ, 225,000 രൂപ വരെ എന്റെ പേര് ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ചുട്ടിച്ചാനൽ ഇരിക്കുകയാണല്ലോ എന്റെ കയ്യിലോ. എന്താ പാപ്പച്ച നീ പറയുന്നത്? എന്റെ അച്ഛായ മുഴുവൻ കാശ് ഒരേ ബാങ്കിൽ കിടക്കണമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് 200,000 രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ? അത് കൊടിയിറക്കി പെരുന്നാളിനല്ലേ. ഇതെന്നത്തെങ്ങനെ അച്ഛാ നീ പറയുന്നേ? ഈ 200,000 രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായതുകൊണ്ട് ഈ കാശ് അച്ഛായും വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? പാപ്പച്ച, ഇത് 1-2 രൂപയുടെ കാര്യമല്ല, രൂപ 2 ലക്ഷമാ. നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയത് ഓർക്കുന്നില്ലേ? ഓഹോ, അപ്പൊ എന്നെ കളറാക്കിയാണോ? ഇടിച്ചാൻ കാശെടുത്ത് മറിച്ചേക്ക് തുറന്നങ്ങോട്ട് പറ, വേറെ മനസ്സിനെ ആദ്യം കേട്ടാതെ. ഞാൻ കാശെടുത്ത് മറിച്ചെന്നോ? നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലോ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്താ വേണ്ടെന്ന് സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ പൊന്നച്ചോ, ഒന്നും ആലോചിക്കാനില്ല. കാശ് ഇതിയാന്റെ കയ്യിൽ തന്നെയുണ്ട്. ചിലപ്പോ ചേവനെടുത്ത് കാണും. ഇത് എന്നെ കള്ളനാക്കുക. കള്ളം പറയത്തില്ല അച്ഛാ. അച്ഛാ എന്തോ തെറ്റ് പറ്റിയതാ. ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ പള്ളിക്കച്ചെടുത്ത് ഞങ്ങൾ കൊടുത്തു, അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അടിയന്തരൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കേൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ. അവളോടും പറയണേ കാശുണ്ടാക്കാൻ വല്ല വഴിയും നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശീരയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കത്തില്ല. ഓടാ പുല്ലേ. സണ്ണി ഇറങ്ങി വരാ. എന്താ സാർ? ഇറങ്ങി വരാൻ. എന്താ സാർ? നീ ആരാടാ പാലം പറ്റത്തെ രാജകുമാർ? കാര്യം എന്താണെന്നാണ് ചോദിച്ചത്? നീ അറിയേണ്ട കാര്യമാടാ. കർത്താവേ, റോഡ് ബ്ലോക്ക് ആയല്ലോ. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാ. ഹലോ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം, ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യയാണെന്നുള്ള എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ആസിദിക്ക് ഇവിടെ അടക്കണോ അതോ? പാപ്പച്ച, അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തലായി ആകെ കുളവാകും. എനിക്ക് എന്റെ തടി നോക്കണം. ഒരുമാരും മറ്റേ വർത്തനം പറയരുത്. എന്റെ മടി കിടന്ന ഇട്ടിച്ചായ മരിച്ചത്. വിഷം കഴിച്ചാലും മടി കിടന്ന് മരിക്കാൻ നീ ആരാണേ? എന്റെ അപ്പച്ചന്റെ ശവത്തോട് പക തീർക്കരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. എങ്ങനെയെങ്കിലും എന്റെ അപ്പച്ചനോട് ഇനി നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? നീ എനിക്കിട്ടൊന്നും തല്ലി, അത് ഞാൻ പോലീസിൽ പരാതിയും കൊടുത്തു. അത് വേറെ വിഷയം. പള്ളി വേറെ, പോലീസ് വേറെ. പക്ഷെ തിരുസഭയുടെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ? ഇന്നിപ്പം നിന്നെ കൊണ്ട് കരഞ്ഞ് കാലുടിപ്പിച്ച് ഇട്ടിച്ചാൻ ഇവിടെ അടയ്ക്കുന്നതിന് ഇരിക്കട്ടെ. പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തൂങ്ങിച്ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ? മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പനപ്പന്മാരെ അടയ്ക്കിയ സിമിത്തേരിയായത്. ഇത്രക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ? പാപ്പച്ചാ, ഡോക്ടർക്ക് പറ്റി എന്തോ പിഴവാ. ചാച്ചൻ പൈലിയുടെ മടി കിടന്ന മരിച്ച. അയ്യോടാ, ഡോക്ടർക്ക് പിഴവ് പറ്റാനോ? നമ്മുടെ അമ്പാർ വരപ്പിലെ അവതുകുട്ടിച്ചാന്റെ മകൻ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജോർജ് വർഗീസ് ബഹുമിടുക്കനാ. അവൻ ഇങ്ങോട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുത്തത് എന്നാ കിട്ടാനാ? അച്ഛാ, ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം. ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ട്, ക്ഷമിക്കണം. കുമുസാരോ മാനസാന്തരമൊക്കെ പിന്നെയാവും. പള്ളിക്കാർ ഇട്ടിക്കാന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കുന്നെന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ? അടയ്ക്ക ശവം പിന്നെയും മാന്നേണ്ടി വരും. ചിമിത്തലാ വലിയ പൊല്ലാപ്പാകുന്നേ. പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് കേൾക്കാതെ അച്ഛന് ചിമിത്തൽ അടക്കണമെങ്കിൽ ആയിക്കോ. ഞാൻ കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇട്ടിച്ചനെ ഇവിടെ അടയ്ക്കാം. വേണ്ടച്ചോ, ആരുടെ ഔദാര്യം വേണ്ട. എന്റെ അപ്പനെ തെമ്മാടിക്കുഴിയിൽ അടയ്ക്കാ മതി. വിഷം തിന്ന് ചത്തവന് തിരുക്കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കണ്ട. സന്നിക്കുട്ടി വേണ്ട. ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടയ്ക്കുക. അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പാലോ മറ്റു തീർക്കുന്ന ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഓർത്തോ പൈലി, വേണം തെമ്പാടി പറമ്പിൽ കയറാൻ നാണമുള്ള ഒരു തടി പെട്ടി തുറന്ന. വേണ്ടച്ചോ വേണ്ട. പാലോമറ്റത്തെ ചാവടിയിൽ എന്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കടന്നു. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു, കണ്ടില്ല. പട്ടിണി കിടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, ആഴ്ചകളോളം. ബോംബെയിലെ സെന്റ് തെരേസാസ് ചർച്ചിൻ്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ, ഉരുളാ കുര്യാക്കോസ്, അദ്ദേഹം വിളിച്ചുണർത്തി. എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഒരച്ഛനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ സ്നേഹിച്ചു. എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന $5,000 വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി. സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി. ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചന്റെ വിരൽ തുമ്പുകൾ. പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി.
നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു പുള്ളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന എന്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ ഞാൻ തോറ്റു. നൊമ്പരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇന്നും ഉയരങ്ങൾ കീഴടക്കും. നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല, എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട്, എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട്, അതിനെല്ലാം മുത്താശ പാടി എന്നെ ലോക്കപ്പിൽ ഇട്ടിടിച്ച എസ്ഐയോട്. വീട്ടാ, ഇന്നെനിക്ക് നിസ്സാരമായി വീട്ടാ, പക്ഷേ എനിക്ക് ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും. ഇനി അതുകൂടി കാണാൻ എന്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല. പിന്നെ സാന്ദ്ര, നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വെക്കുന്നു. സണിച്ചായ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. See you tomorrow.